വേറെ ഒരു രാജ്യവും നന്നാവാൻ പാടില്ല. ഞങ്ങൾ മാത്രമേ നന്നാവാൻ പാടുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരേ ഒരു രാജ്യം അമേരിക്കയാണ്. അമേരിക്കയുടെ കുറച്ച് ദിവസമായുള്ള പ്രവർത്തികൾ അത് തന്നെയാണ്. അഫ്ഗാനിസ്ഥാൻ, സിറിയ, ഇറാഖ്, ഇങ്ങനെ പല രാജ്യങ്ങളിൽ അമേരിക്ക ഗെയിം പ്ലേ ചെയ്തു. നോർമൽ ആയിട്ടാണ് അമേരിക്ക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. അമേരിക്കൻ ഭരണകൂടം പല സ്വകാര്യ സ്ഥാപനങ്ങളോടും ധനസഹായം ആവശ്യപ്പെടുന്നുണ്ട്. ഒരു ബോണ്ടൊക്കെ വെച്ച് പണം കൊടുക്കും. അങ്ങനെ അമേരിക്കയ്ക്ക് കടം കൂടും. പക്ഷേ കടം മാത്രം കൂടിയാലും കുഴപ്പമില്ല. അമേരിക്കയുടെ സൈന്യം, അമേരിക്കയുടെ മറ്റ് ചിലവുകൾ, ഇങ്ങനെ അവരുടെ സ്പെൻഡിങ് ചിലവുകൾ പ്ലസ് ഇനി എന്തൊക്കെ ചിലവുകൾ ചെയ്യാൻ പോകുന്നു, ഇതെല്ലാം അമേരിക്കയുടെ കോൺഗ്രസ് സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സോ ജോ ബൈഡന്റെ ഭരണകൂടം ഈ സ്പെൻഡിങ് ബിൽസ് ഒക്കെ സബ്മിറ്റ് ചെയ്തിരിക്കുന്നു. സെപ്റ്റംബർ മാസമുള്ള ബില്ലും ഇനിയുള്ള ചിലവുകളുടെ കണക്കുകളും എടുത്ത് അപ്രൂവ് വാങ്ങിക്കണം. അങ്ങനെ അപ്രൂവ് വാങ്ങിക്കുന്നതിൽ എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ ടോട്ടൽ ഷട്ട്ഡൗൺ. അങ്ങനെയുള്ള ഷട്ട്ഡൗണിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടിരിക്കുന്നു അമേരിക്ക. ഇതുമൂലം ഉക്രൈന് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാകും, ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉക്രൈൻ നേരിടേണ്ടി വരും. ഇതിനു മുമ്പ് നമ്മുടെ വീഡിയോയിൽ തന്നെ വാർഫാറ്റിക് എന്ന ഒരു ടേം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് ഈ വാർഫാറ്റിക്? ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഇനി നേരെ വീഡിയോയിലോട്ട് പോകാം. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാർഫാറ്റിക്. ഈ ഫാറ്റിക് എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല, ഒരു കാര്യം നമ്മൾ തുടർച്ചയായി ചെയ്യുമ്പോൾ അതിനോടുള്ള ഒരു സെൽഫ് മോട്ടിവേഷൻ കുറയും. അങ്ങനെ വരുമ്പോൾ അതിനോടുള്ള ശ്രദ്ധയും കുറയും. ഇതിനെ നമുക്ക് ഫാറ്റിക് എന്ന് പറയാം. അതിലും പ്രത്യേകിച്ച് വാർഫാറ്റിക് എന്ന് പറയുമ്പോൾ ഏകദേശം 19 മാസമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കേണ്ട ചുമതല ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. ഇന്ത്യ പറയുന്നുണ്ട് രണ്ട് രാജ്യങ്ങളും സംസാരിച്ച് ഒത്തുതീർപ്പിലെത്തൂ എന്ന്. പക്ഷെ അമേരിക്ക എന്താണ് പറയുന്നത്? ഇല്ല, ഇനിയും മില്യൺ ട്രില്യൺ ധനസഹായം ചെയ്യാം. അവർ ഇതുവരെ ഏകദേശം 136 ബില്യൺ അമേരിക്കൻ ഡോളർ ധനസഹായമായും ആയുധ സഹായമായും മാത്രം ഉക്രൈന് കൊടുത്തിരിക്കുന്നു. അതായത് അമേരിക്കയുടെ ഡിഫൻസ് ബഡ്ജറ്റ് എന്നത് 80 ബില്യൺ ഡോളർ ആണ്. ഒരു 100 ബില്യൺ ഡോളറായി കണക്കാക്കിയാൽ തന്നെ അവർ അതിന്റെ 2 മടങ്ങ് ഉക്രൈന് ധനസഹായമായി കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ട് രാജ്യങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ ആര് വിജയിക്കുമെന്ന് ഈസി ആയിട്ട് പറയാം. പക്ഷെ ഇവിടെ ഒരു രാജ്യം 50 രാജ്യങ്ങൾക്കെതിരെ പോരാടുന്നു. ഈ 50 രാജ്യങ്ങളും ഉക്രൈനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവസാനിക്കാനുള്ള സാധ്യത നമുക്ക് പറയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ സ്പെൻഡിങ് ബിൽ എന്ന ഒരു വേർഡ്, ആ ഒരു പദത്തിലേക്ക് വരാം. ആ സ്പെൻഡിങ് ബിൽ സെപ്റ്റംബർ മാസം അവസാനിക്കുന്നതിന് മുമ്പ് അവർ കൺഫേം ചെയ്തില്ലെങ്കിൽ ടോട്ടൽ ഷട്ട്ഡൗൺ. ഒരു സ്ഥാപനവും പ്രവർത്തിക്കില്ല, ഗവൺമെന്റ് ഓഫീസ് ഒന്നും പ്രവർത്തിക്കില്ല, അവിടെയുള്ള ജനങ്ങളും ജോലിക്ക് പോകേണ്ട ആവശ്യം വരില്ല. അങ്ങനെയാണെങ്കിൽ കോടിക്കണക്കിന് പണം ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് കുറയും. അതേസമയം ഗവൺമെന്റിന് ലഭിക്കേണ്ട ഇൻകവും കുറയും. നിരവധി സ്ഥാപനങ്ങൾക്ക് പ്രശ്നമുണ്ടാകും. ടെസ്ല ഉൾപ്പെടെ പല സ്ഥാപനങ്ങളും പറയുന്നുണ്ട് ഷട്ട്ഡൗൺ മാത്രം വരാൻ പാടില്ല. അതിനായുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ കോൺഗ്രസ് സഭയിൽ. ഇതിനായുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാരലായി പല മാഗസിൻസ്, ന്യൂസ് പേപ്പേഴ്സ് അവരുടെ സർവേ കണ്ടക്ട് ചെയ്യുന്നു. ആ ഒരു സർവേയിൽ പ്രധാനപ്പെട്ട ചോദ്യം വന്നത്, ഇനിയും ഉക്രൈനെ സഹായിക്കണോ വേണ്ടയോ? നമ്മൾ സഹായിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഫണ്ട് കൊടുത്തില്ലെങ്കിൽ ആര് ഉക്രൈനെ രക്ഷപ്പെടുത്തും? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ഒരുപാട് അമേരിക്കൻസ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതിൽ മെജോറിറ്റി ആൾക്കാരും പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ ഒരുപാട് എക്സ്ട്രീം ആയിട്ടാണ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആർക്ക് വേണ്ടിയിട്ട്? ഉക്രൈന് വേണ്ടിയിട്ട്. ഉക്രൈന് വേണ്ടി ആവശ്യത്തിലധികം പണം അമേരിക്ക ചിലവാക്കുന്നുണ്ട് എന്നതാണ്. സോ പാരലായി ജനങ്ങളുടെ ശബ്ദം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ് സഭയിലും എതിർപ്പ് വന്നു തുടങ്ങി. ഒരു 4 ദിവസം മുമ്പ്, അതായത് ഏകദേശം സെപ്റ്റംബർ 30 ഇതേ കോൺഗ്രസ് സഭയിൽ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നു. എന്തെന്ന്? ഒരു 300 മില്യൺ അമേരിക്കൻ ഡോളർ ഉക്രൈന് കൊടുക്കണം. 300 മില്യൺ അമേരിക്കൻ ഡോളർ കൊടുക്കാൻ പാടില്ല എന്നും പറഞ്ഞ അവിടെയുള്ള ലോ മേക്കേഴ്സ് അത് നിഷേധിച്ചു. അതിന് തൊട്ടു മുമ്പാണ് 325 മില്യൺ അമേരിക്കൻ ഡോളർ പ്ലസ് 80 ACMS
മിസൈലൊക്കെ ഉക്രൈന് കൊടുക്കാൻ പോകുന്നു എന്ന അറിയിപ്പ് അമേരിക്ക പുറത്തുവിട്ടിരുന്നത്. അങ്ങനെയാവുമ്പോൾ ഒരാഴ്ചക്കകത്ത് തന്നെ 325 മില്യൺ അമേരിക്കൻ ഡോളർ ചിലവാക്കി. വീണ്ടും 300 മില്യൺ അമേരിക്കൻ ഡോളർ ഉക്രൈൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അത് ഞങ്ങൾ തരാമെന്ന് ജോ ബൈഡൻ പറയുമ്പോൾ കോൺഗ്രസ് സഭ അത് നിഷേധിച്ചു. കോൺഗ്രസ് സഭയിലെ സ്പീക്കർ പറയുന്നു, നമ്മുടെ ബോർഡർ സംരക്ഷിക്കാനുള്ള ഫണ്ട് പോലും നമ്മുടെ പക്കലില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്തിന് മറ്റുള്ളവർക്ക് ഇങ്ങനെ പണം വാരി കൊടുക്കണം? ഈ ചോദ്യം ഉയരുന്നു. സ്പീക്കർ മാത്രമല്ല പലരും ആ ഒരു ചോദ്യം ചോദിച്ചു. ഓൾറെഡി 300 മില്യൺ അമേരിക്കൻ ഡോളറിന് പോലും കോൺഗ്രസ് സഭ സമ്മതിച്ചില്ല. വീണ്ടും സ്പെൻഡിംഗ് ബിൽസിൽ 14 ബില്യൺ അമേരിക്കൻ ഡോളർ ഉക്രൈന് വേണ്ടി മാറ്റണമെന്ന് ജോ ബൈഡൻ എഴുതിയിരിക്കുന്നു. എങ്ങനെ ഇത്രയും വലിയൊരു എമൗണ്ട് ഉക്രൈൻ എടുത്തു കൊടുക്കാൻ പറ്റുമെന്ന ചോദ്യം ലോ മേക്കേഴ്സിന്റെ ഭാഗത്തു നിന്നും വന്നു. സോ കോൺഗ്രസ് സഭയിൽ വലിയൊരു കൂട്ടം. കാരണം ഷഡോ വരാതിരിക്കാൻ ഈ സ്പെൻഡിംഗ് ബിൽസിൽ നിന്നും എന്തൊക്കെ സ്പെൻഡിങ്സ് കുറയ്ക്കണമോ അതൊക്കെയും കുറയ്ക്കണം. അങ്ങനെ ഉക്രൈനുള്ള സഹായം അവസാനിപ്പിക്കുക എന്ന് നിരവധി പേർ പറയുന്നു. വേറെ ഒരു വഴിയും ഇല്ലാതെ വന്നപ്പോൾ അവസാനമായി ഈ 14 ബില്യൺ അമേരിക്കൻ ഡോളർ സ്പെൻഡിംഗ് ബിൽസിൽ നിന്നും മാറ്റി. അങ്ങനെ മാറ്റിയത് കൊണ്ട് അമേരിക്കയുടെ കോൺഗ്രസ് കമ്മിറ്റി ഒരു കാര്യം പറയുന്നു, ഈ സ്പെൻഡിംഗ് ബിൽസ് വെച്ച് ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുക. 45 ദിവസം സമയം തരാം. ഈ 45 ദിവസത്തിനുള്ളിൽ ഇപ്പോഴത്തെ ഈ സ്പെൻഡിംഗ് ബിൽസ് ബഡ്ജറ്റ് പ്ലസ് നമ്മുടെ ഇൻകം ഇത് രണ്ടും ടാലിയാകുന്ന രീതിയിൽ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുക. അങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തു നിന്ന് ഷഡോൺ ഒഴിവാക്കാം. ഇനി അഥവാ അങ്ങനെ തയ്യാറാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഷഡോണിലേക്ക് പോകുമെന്നും മുന്നറിയിപ്പ് തന്നിരിക്കുന്നു. ഷഡോണിലേക്ക് പോയാൽ പല കോടി രൂപ നഷ്ടം വരും. അങ്ങനെ ഷഡോൺ ആകാതിരിക്കാൻ അവർ മാറ്റിയതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്നത് ഉക്രൈന് വേണ്ടിയുള്ള ആ സഹായമാണ്. അപ്പോൾ ഉക്രൈന് വേണ്ടിയുള്ള സഹായം അമേരിക്ക സ്റ്റോപ്പ് ചെയ്തു. ഇതായിരുന്നു പല മാധ്യമങ്ങളുടെയും ഹെഡ്ലൈൻ. ഒക്ടോബർ 1, ഒക്ടോബർ 2 ഈ രണ്ട് ദിവസങ്ങളിലും പല ലോകരാജ്യങ്ങളും ഭയങ്കര ആവേശത്തിലാണ്. യൂറോപ്പ് യൂണിയനിലെ ഫോറിൻ മിനിസ്റ്റേഴ്സ്, അവിടെയുള്ള മിനിസ്റ്റേഴ്സ് എല്ലാവരും ഒന്നുചേർന്ന് ഇന്നലെ അമേരിക്ക ഉക്രൈന്റെ സഹായം സ്റ്റോപ്പ് ചെയ്തു. നമ്മൾ ചെയ്യണോ വേണ്ടയോ എന്ന തീരുമാനിക്കുവാനായി യൂറോപ്പ് യൂണിയൻ യോഗം ചേർന്നിരിക്കുന്നു. പല സുഹൃദ് രാജ്യങ്ങളും, ഉക്രൈനെ സഹായിക്കേണ്ട പല സുഹൃദ് രാജ്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റാതെ സ്റ്റണ്ടായിട്ട് നിൽക്കുകയാണ്. അമേരിക്ക പോലും സഹായം ചെയ്യുന്നില്ല, നമ്മൾ എന്തുകൊണ്ട് ചെയ്യണം? ഉക്രൈന്റെ കാര്യത്തിൽ തീരുമാനമായി തുടങ്ങി എന്ന രീതിയിൽ പറയാൻ തുടങ്ങി. സെലൻസ്കിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയുന്നില്ല. കാരണം വളരെ വലിയ രീതിയിൽ സഹായം ലഭിച്ചുകൊണ്ടിരുന്നത് അമേരിക്കയുടെ പക്കൽ നിന്നുമാണ്. ആ അമേരിക്ക സഹായം നിർത്തിക്കഴിഞ്ഞു. 300 മില്യൺ അമേരിക്കൻ ഡോളർ തരില്ല എന്ന് പറയുന്നുണ്ട്. 14 ബില്യൺ ഡോളർ ഒട്ടും തരില്ലെന്നും പറയുന്നു. അങ്ങനെ ഉക്രൈൻ എന്ത് സംഭവിക്കുമെന്ന വലിയ ഭയവുമുണ്ട്. കാരണം ഇനി 1.5 ആഴ്ച മാത്രമേ സമയമുള്ളൂ. അതിനുള്ളിൽ വിന്റർ ആരംഭിക്കും. വിന്റർ ആരംഭിച്ചു കഴിഞ്ഞാൽ നിരവധി പണം, ആയുധമൊക്കെ ഉക്രൈന് ആവശ്യമായി വരും. ഈ ഒരു സമയത്ത് അമേരിക്കയുടെ ഷഡൌൺ എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യണമെന്ന ആലോചനയിലാണ് സെലൻസ്കി ഇപ്പോൾ. അങ്ങനെയാവുമ്പോൾ അടുത്തതായി സെലൻസ്കിയുടെ പോയിന്റ് എന്തായിരിക്കും? റഷ്യയുടെ അസെറ്റ്സ് ഒക്കെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഫ്രീസ് ചെയ്ത അസെറ്റ്സ് ഒക്കെ അൺഫ്രീസ് ചെയ്ത് ഞങ്ങൾക്ക് തരൂ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഖജാന എംറ്റി ആവില്ല. പകരം ആരുടേത് എംറ്റി ആകും? റഷ്യയുടേത് എംറ്റി ആകുമെന്ന് സെലൻസ്കി പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ രാജ്യത്തിലെ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ സംസാരിക്കുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ ഒരു രാജ്യത്തിനെതിരെ 50 രാജ്യങ്ങൾ ഒന്നുചേരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നത് ഈ കണക്ടിംഗ് ദ ഡോട്ട്സ് വഴി നമുക്ക് മനസ്സിലാക്കാം. സോ ഇവിടെ സെലൻസ്കി, നിങ്ങളുടെ ഖജാന ഖാലിയാക്കണ്ട, പകരം റഷ്യയുടെ അസെറ്റ്സ് ഞങ്ങൾക്ക് തരൂ എന്ന് ചോദിക്കുമ്പോൾ സുഹൃദ് രാജ്യങ്ങൾ ഭയപ്പെടുന്നു. അമേരിക്കയുടെ സഹായം നിന്നു കഴിഞ്ഞു, വാർഫാറ്റിക് വന്നു കഴിഞ്ഞു, ഇനി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ഭാഗത്ത് യൂറോപ്പ് യൂണിയന്റെ വളരെ പ്രധാനപ്പെട്ട യോഗം നടക്കുന്നു, മറ്റൊരു ഭാഗത്ത് സെലൻസ്കി കഠിനമായ മാനസിക സംഘർഷത്തിലാണെന്ന് പറയുന്നുണ്ട്. അടുത്ത ഭാഗത്ത് മറ്റൊന്നു കൂടി പറയുന്നുണ്ട്, ഇതൊന്നും വലിയ പ്രശ്നമില്ല, അമേരിക്ക ഇപ്പോൾ പണം കൊടുത്തില്ലെങ്കിലും വേറെ കുഴപ്പമൊന്നും സംഭവിക്കില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ നിരവധി രാജ്യങ്ങൾ ഒന്നുചേരാൻ തുടങ്ങി. യൂറോപ്പ് യൂണിയനിൽ ഹംഗേരി തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഉക്രൈനിൽ നിരവധി അഴിമതി നടക്കുന്നുണ്ട്, സോ ഫണ്ട് റൈസ് ചെയ്ത് ഉക്രൈന് കൊടുക്കാൻ പാടില്ല എന്ന്. സോ ഇത്രയും ദിവസം നമ്മൾ സംസാരിച്ച റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ ഒരു വലിയ ഡെഡ് എൻഡിൽ വന്ന് നിൽക്കുകയാണ് നമ്മൾ. സോ ഈ ഡെഡ് എൻഡ് ഇങ്ങനെ തുടരുമോ, അതോ രണ്ട് ഡോട്ട് മാത്രം ഇട്ട് അമേരിക്ക ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്യുമെന്നും പറഞ്ഞ് ജോ ബൈഡന്റെ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ നിന്നും 2-3 ദിവസത്തിനകം തന്നെ നമുക്ക് കാണാൻ പറ്റും. കാരണം ഈ
45 ദിവസത്തിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ ഈ 45 ദിവസത്തിൽ ഉക്രൈന് വീണ്ടും സഹായം ചെയ്യാൻ പോകുന്നു എന്ന് എഴുതാൻ പറ്റില്ല. അത് ബഡ്ജറ്റിൽ പ്രശ്നമാകും. വേണമെങ്കിൽ കടം വാങ്ങാം. പക്ഷേ ഇനി കടം വാങ്ങിക്കുമോ, അതോ ഇനി അധിക ഇൻകം വേറെ ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് ലഭിക്കുമെന്ന് തെറ്റായ കണക്ക് ജോ ബൈഡൻ സമർപ്പിക്കുമോ, അതോ ഉക്രൈൻ ഇനി സഹായം ചെയ്യില്ല എന്ന അറിയിപ്പ് കൊടുക്കാൻ പോകുന്നു. ഇതിൽ എന്ത് സംഭവിച്ചാലും ജോ ബൈഡന് പ്രശ്നമാണ്. കാരണം 2024 തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഉക്രൈന് സഹായം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അമേരിക്കയെ വിശ്വസിച്ച രാജ്യം തെരുവിലാണ് അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഉക്രൈൻ ആണെന്നും പറഞ്ഞ് അവർ ക്യാമ്പയിൻ നടത്തും. ഇനി അഥവാ ഉക്രൈനെ സഹായിച്ചാലോ? കണ്ടോ, സ്വന്തം രാജ്യത്തെ കുറിച്ച് ഒരു ബോധവുമില്ല ജോ ബൈഡൻ വീണ്ടും ഉക്രൈനെ സഹായിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള പ്രചരണവും നടത്തും. ഇനി ഒന്നും പറയാതെ മിണ്ടാതിരുന്നാലോ? എന്തിനാ ഇങ്ങനെ പാറ പോലെ ഇരിക്കുന്നേ എന്ന് ചോദിക്കും. ഇങ്ങനെ പല പ്രശ്നങ്ങളും അമേരിക്കയ്ക്കുണ്ട്. ഇതൊരു ഹോട്ട് ടോപ്പിക് ആണ്. പക്ഷെ ഞാനിത് പറയുമ്പോൾ ഈ പറയുന്നത് പൊട്ടത്തരമാണ് എന്ന പല കമന്റ്സും വരാൻ സാധ്യതയുണ്ട്. എയ്ഡ്, അതുപോലെ സ്പെൻഡിങ് ബിൽസ്, അതുപോലെ തന്നെ ഷട്ട്ഡൌൺ, ഇങ്ങനെ ഞാൻ പറഞ്ഞ ടേംസ് ഒക്കെ ഗൂഗിളിൽ ഒന്ന് അടിച്ച് സെർച്ച് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്കും കാണാൻ പറ്റും. ഇതിനെ കൂടുതൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ വോയിസ് ഓഫ് വിക്കിയിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ കമന്റ് ആയി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള വാർത്തകൾ അറിയാൻ നമ്മുടെ ചാനൽ വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.